നമസ്കാരം. ഷീനൂസ് പുരസ്കാര നിർണയം അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 20 പേർ ഉൾപ്പെട്ടിരുന്ന പ്രാഥമിക പട്ടിക ഇപ്പോൾ 5 പേരിലേക്ക് എത്തിയിരിക്കുന്നു. പാലക്കാട്ടു നിന്ന് സിഫിയ, മലപ്പുറത്ത് നിന്ന് ഷബന, കൊല്ലത്ത് നിന്ന് സിസ്റ്റർ ഓസ്ലിൻ, തൃശൂരിൽ നിന്ന് വിജി, വയനാട്ടിൽ നിന്ന് കുംഭ, ഇവരാണ് ഫൈനൽ റൗണ്ടിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഈ 5 പേരുടെയും ജീവിതത്തോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്നവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഇന്നിവരെ അറിയാം. ന്യൂസ് പുരസ്കാരം ബ്രോട്ട് ടു യു ബൈ റൊമാന ഡ്രിങ്കിംഗ് വാട്ടർ, നാച്ചുറൽ മിനറൽസ് മാത്രമടങ്ങിയ റൊമാന ഡ്രിങ്കിംഗ് വാട്ടർ. കുംഭ ഇന്നലെ വരെ ബാണാസുരമലയുടെ താഴ്വരയിലെ ഒരു സാധാരണക്കാരിയായ കർഷക സ്ത്രീയായിരുന്നു. അവരെ കാണുന്നവർക്കെല്ലാം അവരൊരു അത്ഭുതമായിരുന്നു. പക്ഷേ കാണുന്നവർക്ക് മാത്രം, ചുറ്റുമുള്ളവർക്കെല്ലാം പ്രതീക്ഷയുടെ, തിരിച്ചറിവിന്റെ, പ്രചോദനത്തിന്റെ ചിഹ്നമായിരുന്നു കുംഭ. എന്നാൽ ഇന്ന് ഷീനൂസ് പുരസ്കാരവേദിയിലൂടെ കുംഭയെ ലോകമറിയുന്നു. അതിജീവനത്തിന്റെ ആ പെൺകരുത്തിനെ അടുത്തറിയാൻ വയനാടൻ മല കയറി പലരും എത്തുന്നു. പ്രിയപ്പെട്ടവരുടെ വാക്കുകളിലൂടെ നമുക്ക് കുംഭാമയെ കുറിച്ച് കൂടുതൽ അറിയാം. മാതൃഭൂമി ന്യൂസ് ഷീ ന്യൂസ് പുരസ്കാരം അവസാന റൗണ്ടിലേക്ക് കടക്കുമ്പോൾ അവസാന 5 പേരിൽ ഒരാളായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് വയനാട് വെള്ളമുണ്ടയിലെ ആദിവാസി കർഷകയായ കുംഭാമ്മ. ഇപ്പോൾ കുംഭാമ്മയുടെ വീട്ടിൽ ഈ സന്തോഷം പങ്കിടാൻ ബന്ധുക്കളും കുടുംബാംഗങ്ങളും എല്ലാവരും തന്നെ ഒത്തുചേർന്നിരിക്കുകയാണ്. ഇവിടെ ബാണാസുര മലയുടെ അടിവാരത്ത് കൃഷിയുമായി കഴിഞ്ഞുകൂടിയിരുന്ന കുംഭാമ്മയെക്കുറിച്ച് ലോകം മുഴുവൻ അറിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് ബന്ധുക്കളും കുടുംബാംഗങ്ങളുമെല്ലാം. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, ഈ സന്തോഷത്തെക്കുറിച്ച് അവരോട് തന്നെ നമുക്ക് സംസാരിക്കാം. എങ്ങനെ കാണുന്നു കുംഭാമ്മയുടെ ഈ വിജയം? ലോകം മുഴുവൻ കുംഭാമ്മയെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നു. ഈ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും കൃഷി ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്നതിനെ കുറിച്ച് ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു? സന്തോഷമുള്ള കാര്യമാണ്. ഇതുപോലെ ആരും ഇല്ലാണ്ട് പിന്നെ തനിയെ സ്വയം അധ്വാനിച്ച് ജീവിക്കണം എന്നൊരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് ആരും സഹായം ഇല്ലാതെ എല്ലാ പണിയും ചുമട് മാത്രം ആരെങ്കിലും എത്തിച്ചു കൊടുക്കും, ബാക്കി മുഴുവനും എന്താക്കുന്ന എല്ലാ പണികളും സ്വന്തമായിട്ട് തന്നെ ചെയ്യലും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തിരുമ്പിൽ കുളിക്കലും മുഴുവനും ആരും സഹായം വേണ്ട, മൊത്തം സ്വന്തം തന്നെ ചെയ്യുന്നത് ആര്. പിന്നെ ഇപ്പോൾ ഒരു 10-20 വർഷത്തോളം ഇതേപോലെ തന്നെ കൃഷി ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ കൃഷിഭാവൊന്നും കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കൃഷിഭാവൊന്നും നമ്മളെ സാറ് വന്നിട്ട് ഇവിടുന്ന് അവാർഡും കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്ത് അവർ കൃഷിഭാവൊന്നും അതിനുള്ള പ്രോത്സാഹനവും കൊടുക്കുന്നുണ്ട് പഞ്ചായത്തു നിന്നും. അതുപോലെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും എന്താക്കുന്ന മെമ്പർമാരും പഞ്ചായത്ത് അംഗങ്ങളെല്ലാം അതിനുള്ളൊരു പ്രോത്സാഹനം കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാണിക്കാത്ത ഡിപ്പാർട്ട്മെൻ്റ് ട്രൈബൽ ഡിപ്പാർട്ട്മെൻ്റാണ്. അവർ ഇങ്ങനൊരു ആദിവാസി ഒരു വയ്യാത്തൊരു കൈയും കാലും വഴിയാത്തൊരു ആളിങ്ങനൊരു കൃഷി ഉണ്ടാക്കുമ്പോൾ ട്രൈബൽ ഡിപ്പാർട്ട്മെൻ്റ് അതിന് വേണ്ടിയുള്ളൊരു കാഴ്ചപ്പാട് അവരെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വിഷമമായ ഒരു കാര്യം. കുംഭാമ്മയുടെ അടുത്ത ബന്ധുവും ഈ പ്രദേശത്തെ കുടുംബശ്രീ CDSന്റെ എക്സിക്യൂട്ടീവുമായ ശ്രീമതി വസന്ത കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ ഒരു വാർത്ത അറിഞ്ഞ ശേഷം എല്ലാവരും ഇങ്ങനെ വരാനും തുടങ്ങി. നാട്ടിലുള്ളവർക്കാരും എല്ലാവരും പിന്നെ അടുത്തുള്ളവരും എല്ലാവരും ഇതിനെ കുറിച്ച് അന്വേഷിച്ചു. അതിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കുംഭാമ്മ ചെറുപ്പത്തിലേ അറിയാലോ, നിങ്ങൾ ഏകദേശം സമപ്രായക്കാരൊക്കെയാണല്ലോ. ഈ ചെറുപ്പം മുതൽ ഉള്ള ഒരു ഓർമ്മകൾ എങ്ങനെയാണ്? അന്നേ കാലിന് വയ്യാതെയൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുക, എന്തൊക്കെയാണ് അന്ന് തൊട്ടുള്ളൊരു ഓർമ്മകൾ? ഏകദേശം ഒരു 3 വയസ്സിലാണ് ഇങ്ങനെ കാല് വയ്യാണ്ടാകുന്നത്. അത് വെച്ചിട്ട് അന്ന് തൊട്ടന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇന്നും പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കലും വെള്ളം എടുക്കലും എല്ലാം കുംഭം തന്നെ ചെയ്യുന്നത്. മറ്റുള്ള സഹായമൊന്നുമില്ല. പിന്നെ ഈ വെയിറ്റുള്ള സാധനങ്ങൾ എടുക്കണമെങ്കിൽ കുംഭമ്മയ്ക്ക് ആരെങ്കിലും സഹായം വേണ്ടി വരും. പിന്നെ ബാക്കിയുള്ള താഴെ നിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കുംഭം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും ഇത് TVയിൽ കൂടിയും ഒക്കെ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിച്ച് തുടങ്ങുന്നുണ്ട്, കുംഭമ്മൻ്റെ ജീവിത രീതിയും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നതിൽ വളരെ സന്തോഷമുണ്ട്. ശരീരത്തിൻ്റെ അവശതകളെയൊക്കെ മാറ്റിവെച്ച, വർഷങ്ങളായി മണ്ണിലധ്വാനിച്ച് ജീവിക്കുകയാണ് കുംഭാമ്മ. കുംഭാമ്മയെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. കുടുംബാംഗങ്ങളെല്ലാവരും അതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ്. ആ സന്തോഷമാണ് കുംഭാമ്മയുടെ അടുത്ത ബന്ധുക്കളും കുടുംബാംഗങ്ങളും നമ്മളുമായും പ്രേക്ഷകരുമായും പങ്കുവെച്ചത്. ഇനി വിജയെക്കുറിച്ച്. എല്ലാ ഞായറാഴ്ചയും വിജയെ തേടി വരുന്ന കുറച്ച് മനുഷ്യരുണ്ട്.
തങ്ങളുടെ വിശപ്പിന് പരിഹാരം കാണാൻ വിജി ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട് അവർക്ക്. പക്ഷെ ഓരോ ദിവസവും വിജി നമുക്ക് മുന്നിൽ വളരുകയാണ്. സ്വന്തം അധ്വാനത്തിൽ നിന്നൊരു പങ്ക് മറ്റുള്ളവർക്കായി മാറ്റിവെക്കുന്ന ഒരു സാധാരണക്കാരിൽ നിന്ന് ബാലവിവാഹത്തിനിരയായ ഉപേക്ഷിക്കപ്പെടലിന്റെ വേദനയറിഞ്ഞ ആരുമില്ലായ്മയുടെ അനാഥത്വം പേറിയ വിശപ്പിന്റെ വിലയറിഞ്ഞ ഭൂതകാലത്തിന്റെ കഠിന കഥകൾ വിജി തുറന്നു പറയുമ്പോൾ നമുക്ക് മറുപടിയില്ലാതാവുകയാണ്. വിജി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിന് എന്ന ചോദ്യം നമ്മൾ പിൻവലിക്കുന്നു. ഇതൊക്കെ വിജി ചെയ്യേണ്ടതാണ്. ഇതൊക്കെ ചെയ്യാൻ അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. തെരുവിൽ ആരോരുമില്ലാത്തവർക്ക് ഭക്ഷണം നൽകുന്ന വിജിക്ക് പിന്തുണയുമായി നിരവധി പേരുണ്ട്. ഷീനൂസ് അവാർഡിൻ്റെ അവസാന പട്ടികയിൽ വിജി ഇടംപിടിക്കുമ്പോൾ ഈ പിന്തുണക്കുന്നവരും വലിയ പ്രതീക്ഷയിലാണ്. 2 വർഷത്തോളമായി ഇപ്പം വിജി ചേച്ചി ഇവിടുന്ന് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നു, മറ്റേ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം ഏത് തരത്തിലാണ് ഇപ്പം നിങ്ങൾ ഒരു പിന്തുണക്കുന്നത് ചേച്ചി? നമ്മൾ പിന്തുണയ്ക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വന്തം അച്ഛനമ്മമാരെ പോലും സംരക്ഷിക്കാൻ തയ്യാറാവാത്ത ഒരു തലമുറയ്ക്ക് എന്തായാലും ഒരു വെല്ലുവിളിയോട് കൂടിയിട്ടാണ് വിജി ഈ പ്രവർത്തനം നടത്തുന്നത്. ഇത് വിജി ഒരു അവാർഡിനെ പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങളിലോ ചാനലുകളിലെല്ലാം വളരെ ഭംഗിയായിട്ട് ഞാൻ ചെയ്യുന്ന പ്രവർത്തനം ജനങ്ങൾ അറിയണം എന്നുള്ളൊരു ആഗ്രഹത്തോടല്ല. ചേച്ചി അവിടെ ആഴ്ചയിൽ ചിക്കൻ വാങ്ങാൻ വരാറുണ്ട്. അപ്പോൾ കൊക്കുലം കൂടുതൽ കൊണ്ടുവരുന്ന സമയത്ത് ഇത് എങ്ങോട്ടാ കൊണ്ടുവരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പാവങ്ങളെ ഇങ്ങനെ ഭക്ഷണം വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ എന്നാൽ ഇനി എൻ്റെ ഞാൻ എന്താണ് ചെയ്യുക ഇനിയും ഈ അങ്ങനെ അതിൻ്റെ ശേഷം ഞാൻ ചേച്ചിയിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് വാങ്ങുള്ളൂ, അല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാൽ ചേച്ചി എന്തായാലും തരും. അപ്പോൾ എന്തെങ്കിലും കുറച്ച് പൈസ വാങ്ങിയിട്ട് ചേച്ചിക്ക് കൊടുക്കലുണ്ട്. ഞാനിവിടെ ചെറുതുരുത്തിൽ ഇൻറ്റേൺഷിപ്പിന് ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 1 മന്ത് ആവുന്നുള്ളൂ. അപ്പോൾ ഒരു സൺഡേ ഞാൻ പോയപ്പോൾ ചേച്ചി ഇതേപോലെ കുറേ ആൾക്കൂട്ടം കണ്ടു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായില്ല, പിന്നെ ഞാൻ ചോദിച്ചറിഞ്ഞതാണ്. അപ്പോൾ 2 വർഷമായിട്ട് ചേച്ചി ഇതേപോലെ ആരാരില്ലാത്തവർക്കും അതേപോലെ യാചകർക്കും എല്ലാം ഫുഡ് കൊടുക്കുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. അത് എന്തോ ഒരു നല്ലൊരു പ്രവൃത്തിയായിട്ട് തോന്നി. എത്ര ആളുകൾ നമ്മളിങ്ങനെ വിഷയച്ചൊക്കെ വീട്ടിൽ വരാറുണ്ട്. നമ്മൾ പരമാവധി എത്ര ഇതാണെങ്കിലും ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറേ കുറേ ക്യാമ്പയിനൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്, ഭക്ഷണം കൊടുക്കാറുണ്ട്. പക്ഷേ വിജി ചേച്ചി എല്ലാ ഞായറാഴ്ചയും അത് ചിക്കനാണ് കൊടുക്കുന്നത്. ഏറ്റവും ആദ്യം മാതൃഭൂമിയിലൂടെ തന്നെയാണ് ഈ ചേച്ചിയുടെ വാർത്ത ഞാൻ കാണുന്നത്. അപ്പം കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ നേരിട്ടൊന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം ആ വാർത്ത കണ്ടു കഴിഞ്ഞപ്പോൾ വന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത്. വന്ന സമയത്ത് കാണുക എനിക്ക് പറ്റുന്നൊരു സഹായം കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ കുറച്ച് പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പോരായ്മകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് വന്ന് കണ്ട് അപ്പോഴാണ് മനസ്സിലായത്. കാരണം നല്ല പൊരി വെയിലത്തിരുന്നാണ് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരാൾക്കും ഒരു സേഫ്റ്റി ആയിട്ടൊരു ഒരു വെയിലോ മഴയോ കൊള്ളാതെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു ആവശ്യം, ഒരു ആഗ്രഹം അതൊക്കെ ഇവിടെ ഇവരിരുന്ന് കഴിക്കുന്ന ആ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി. അമ്മ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി. അപ്പോൾ അമ്മയുടെ കൂടെ നിൽക്കണമെന്നും തോന്നി. പിന്നെ അത് എല്ലാ ആഴ്ചയും ഇങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു അമ്മയ്ക്ക് ആദ്യമൊക്കെ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് അമ്മ പൈസ ആയിട്ട് വീട്ടിലേക്കൊന്നും കൊണ്ടുവരില്ല. കുറച്ച് സബോള, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ മേടിച്ച് കൊണ്ടുവരും. പിന്നെ അരിയും അങ്ങനെ ഒരാഴ്ചയാകുമ്പോഴേക്കും ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ അടുപ്പിക്കും. പക്ഷേ ഇപ്പോഴും അവർക്ക് അതിനുള്ള വരുമാനം കണ്ടെത്താൻ കഴിയാത്തപ്പോൾ അവർ ആ സമയം കൊണ്ട് ലോട്ടറി വിൽപ്പനയോടെ അതിനുള്ള വരുമാനം കണ്ടെത്തുന്നത്. സമയം കിട്ടുമ്പോഴൊക്കെ ടിക്കറ്റ് വിൽപ്പനയോടെയാണ് അതിനുള്ള പൈസ കണ്ടെത്തുന്നത്. ഇപ്പോൾ എനിക്കൊരു പറയാനുള്ള റിക്വസ്റ്റ് എന്താ വെച്ചാൽ, ഇതുപോലെ ഒരു സൗകര്യം കഴിക്കാനും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനും സമാധാനത്തിൽ കഴിക്കാനുള്ള ഒരു സൗകര്യം ഈ വള്ളത്തോളാർ പഞ്ചായത്തും അല്ലെങ്കിൽ മറ്റുള്ള അധികൃതരും ചേർന്ന് അവർക്ക് ഒരുക്കി കൊടുക്കണം. ഏറ്റവും നല്ലൊരു പുണ്യമാണ് അവൾ ചെയ്യണത്. ഞാൻ സഹായിക്കാൻ വന്നായിരുന്നു. എനിക്കിപ്പോൾ വെയ്യ, കാലുകൊണ്ട് വെയ്യ, അത് കാരണം ഇപ്പോൾ കുറച്ച് നാളായിട്ട് വരാറില്ല. 100 കണക്കിന് ജനങ്ങൾ വരുന്നു ഭക്ഷണം കൊടുക്കും ഒരേ ഒരു ദിവസം. അത് കൊടുത്തിട്ട് ഇവർ തിന്നിട്ട് അക്രമിക്കുകയാണെന്നാണ് പറയുന്നത് ജനങ്ങൾ. എന്താ അക്രമം ചെയ്യണം? ഒരു നേരം ഭക്ഷണം കഴിച്ച് പോകണം. അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ സ്ഥല സൗകര്യമില്ല, എന്താ വേണ്ടതെന്നുള്ളൊരു വിഷമം കൊണ്ടാണ് നടക്കണം ആ കുട്ടി. ഷബ്നയെ ഒരു നാട് അവരുടെ സ്വന്തമായി ഏറ്റെടുത്തിരിക്കുകയാണ്. ചുറ്റും പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി തങ്ങൾക്കിടയിലുണ്ട്. അവളെ ലോകം കാണുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. ഇതെല്ലാം ഇന്ന് പൊന്നാടിൻ്റെ സന്തോഷങ്ങളാണ്. ഷബ്നയെ കാണുന്നവരോട് അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സ്വയപ്രയത്നം മാത്രമല്ല, വീട്ടുകാരുടെയും ഒപ്പം കൂട്ടുകാരുടെയും നല്ല പിന്തുണ കൂടിയാണ് ഷബ്നയെ ഷീനൂസ് അവാർഡിൻ്റെ മുൻപന്തിയിൽ എത്തിച്ചത്. ഷബ്ന, വീട്ടുകാരുടെ പിന്തുണ എത്രത്തോളം ഉണ്ട്? വീട്ടുകാരുടെ പിന്തുണ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ശരിക്കും അവരുടെ ആ ഒരു പിന്തുണ, അതേപോലെ എൻ്റെ പൊന്നാട്ടി നാട്ടുകാരുടെ പിന്തുണ, പിന്നെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാരുടെ എല്ലാവരുടെയും പിന്തുണ തന്നെയാണ് എൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുക്കി വെക്കാതെ പുറം ലോകത്തേക്ക് കൊണ്ടെത്തിച്ചതും അവരുടെ ആ ഒരു സ്നേഹവും കരുതലും തന്നെയാണ്. ഷബ്നയോട് ഉപ്പയോട് ചോദിക്കാനുള്ളത്, ഇങ്ങനെ 32 വയസ്സായി മോൾക്ക്,
32 വർഷം മുമ്പാണ് ഈ കുഞ്ഞ് പിറന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? ആദ്യം കുറച്ച് വേദനിച്ചു, കാരണം മൂത്ത മോളെന്നല്ലേ. പിന്നെ ഞങ്ങളത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഞങ്ങൾക്ക് ഡോക്ടറിൽ നിന്നുള്ള പ്രതീക്ഷകൾ കിട്ടുന്നത് മറ്റേ അവളുടെ സംശയത്തോളം അവൾക്ക് കാലിന് ചേത വെച്ചിട്ട് മസിലിനുള്ള താറാറിനാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളെന്ത് ചെയ്ത് അതിനുള്ള ഡോക്ടർമാരിൽ മറ്റുള്ള ഡോക്ടർമാരെടുത്ത് ആളുകളെടുത്ത് കൊണ്ടുപോയിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് നടത്തുക ഞങ്ങൾ ചെയ്ത് ഞങ്ങളെ നിരാശയോടെ മാറ്റി നിർത്തിയിട്ടില്ല. അവളെ എങ്ങനെയെങ്കിലും നടക്കാനുള്ള സംവിധാനം കാണണം എന്നുള്ളതിൽ എല്ലാ ഡോക്ടേഴ്സിനെ എടുത്ത് ഞങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്തത്. എന്നിട്ടും ഈ ഒരു അവസ്ഥയിൽ തന്നെ മോളെ കിട്ടിയുള്ളൂ, പക്ഷേ നിങ്ങൾ അവളെ കൈവിട്ടില്ല. ഞങ്ങൾ മോളെ കൈവിടൂല. ഇനിയും നല്ല ഉയരത്തിലേക്ക് എത്താൻ തന്നെ ഞങ്ങൾ ഇനിയും ശ്രമിക്കും. അവള് നല്ല ഉയരത്തിൽ എത്തിപ്പെടാൻ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കും. ബാപ്പിയമ്മി ശബന എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ പറഞ്ഞില്ലേ, മാതൃഭൂമിൻ്റെ ഷീ ന്യൂസ് എന്ന് പറഞ്ഞ വലിയൊരു അവാർഡിൻ്റെ അവസാന അഞ്ചിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ കിട്ടുന്നൊരു മനസ്സിന് ഉണ്ടാകുന്നൊരു സന്തോഷം എന്താണ്? അത് അള്ളാൻ്റെ അനുഗ്രഹം, അത് പറഞ്ഞറിയിക്കാനാവില്ല. എന്തായാലും ആ അഞ്ചിലേക്ക് തിരഞ്ഞെടുത്തന്നെയല്ലോ, അതന്നെ അദ്ദേഹം ഏറ്റവും വലിയ ഭാഗ്യം. ഒരു നാട് മുഴുവൻ അവരെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ നാട്ടിലെല്ലാവരും അവിടെ മാറോട് ചേർത്തിട്ടാണ് ഈ ഷീ ന്യൂസിലേക്ക് ഞങ്ങളെ അവളെ കൊണ്ടുവരുന്നത്. ഷബനയുടെ ഷബനാസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അതിൻ്റെ വോളണ്ടിയറായ സുഹാസ് ഇവിടെ ഉണ്ട്. ഷബനെ ഞാൻ വ്യത്യസ്തമായിട്ട് കണ്ടത്, ഷബന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് സമൂഹത്തിനും അതുപോലെ അവരെ പോലുള്ള ആളുകൾക്കും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ഷബന ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല ചെയ്തു, ഒരു ഫോണിലെ ഫോട്ടോ എടുത്തിട്ടോ അതല്ലെങ്കിൽ വേറെ ആളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ചെയ്തിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും. 4 വർഷത്തോളമായി ഞാൻ വന്നിട്ട്. അപ്പോൾ ഷബനയ്ക്ക് വീട്ടുകാരുടെ പിന്തുണയുണ്ട്, കൂട്ടുകാരുടെ പിന്തുണയുണ്ട്, ട്രസ്റ്റിലെ അംഗങ്ങളുടെ വോളണ്ടിയറുടെ എല്ലാവരുടെ പിന്തുണയുണ്ട്. ഷബന പക്ഷേ ഒറ്റ ചോദ്യം, അവസാനത്തെ ചോദ്യം, അതായത് ഇതൊന്നും കിട്ടാത്ത ഒരുപാട് ആൾക്കാർ നാട്ടിലുണ്ട്, അവരോട് എന്താ പറയാനുള്ളത്? അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു ഉപയോഗശൂന്യമായിട്ട് ഒരാളെയും പഠിച്ചെന്ന് അതിന് ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിട്ടില്ല. അവരെല്ലാവർക്കും എന്തെങ്കിലും ഒരു തരത്തിൽ കഴിവുകളുണ്ടാകും. അപ്പോൾ ആ കഴിവുകളെ കണ്ടെത്തിക്കൊണ്ട് മുന്നേറുക. ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാത്തവരായി ആരും തന്നെ ഇല്ല. അപ്പോൾ ആ പ്രയാസങ്ങളാണ് വലുതെന്ന് കരുതിയിരിക്കാതെ നമ്മളെക്കാളും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ആ ആളുകളെ കൊണ്ട് തിരിച്ചറിയുക, നമ്മുടെ പ്രയാസങ്ങളെ മറികടക്കാനുള്ള പരിഹാര മാർഗം നമ്മളിൽ തന്നെയുണ്ട്. അപ്പോൾ അത് കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ കഴിവുകൾ വികസിപ്പിച്ചുകൊണ്ട് അത് സമൂഹത്തിനും സഹജീവികൾക്കും ഉപയോഗപ്പെടുന്ന തരത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നേറണം എന്നാണ് പറയാനുള്ളത്. തീർച്ചയായും ഷബനയുടെ ജീവിതം ഒരു മാതൃക തന്നെയാണ്. കാരണം ഇത്തരത്തിലൊരവസ്ഥയുണ്ടായിട്ടും ഒരു തരത്തിൽ പോലും അവർ തളർന്നില്ല, നേരെ മറിച്ച് അങ്ങനെ തളർന്നവർക്ക് ആശ്വാസമാവുകയും അവർക്ക് പ്രതീക്ഷയാവുകയും ചെയ്യുകയാണ് ഷബന. അവന് പൂർണ്ണ പിന്തുണയുമായി പിതാവും മാതാവും കൂട്ടുകാരും എല്ലാവരും അനുജത്തിയും എല്ലാവരും ഉണ്ട് എന്നുള്ളതാണ് ഏറെ സന്തോഷകരം. മറ്റു മത്സരാർത്ഥികളുടെ വിശേഷങ്ങളിലേക്ക് വരാം ഒരിടത്തെ ശേഷം. പുറത്തുനിന്ന് കണ്ടു നിൽക്കുന്നവരോടല്ലാതെ ഓരോ നിമിഷവും സിസ്റ്റർ റോസലിൻ്റെ കണ്ണു പതിയുന്ന കരുതൽ അനുഭവിക്കാൻ പുണ്യം ലഭിക്കുന്ന ആർക്കും, പക്ഷെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മളോട് സിസ്റ്ററെക്കുറിച്ച് പറഞ്ഞു തരാൻ അറിയില്ല. അവർക്ക് മനസ്സിലാകുന്ന ഒരേ ഒരു ഭാഷ സ്നേഹത്തിൻ്റെതാണ്. അത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് സിസ്റ്റർക്ക് മാത്രം. ഷീ ന്യൂസ് അവാർഡിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് സിസ്റ്റർ റോസലിനെ തിരഞ്ഞെടുത്തതിൻ്റെ സന്തോഷത്തിലാണ് വിളക്കുടിയിലെ സ്നേഹതീരം. ഇവിടുത്തെ അന്തേവാസികളും നാട്ടുകാരുമെല്ലാം ഇതിൽ വലിയ സന്തോഷത്തിലാണ്. ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ആദ്യം മുതൽ തന്നെ പങ്കാളിയായിട്ടുള്ള വിളക്കുടി ഗ്രാമപഞ്ചായത്ത് അംഗം സജീദ് ഉൾപ്പെടെ നിരവധി പേർ ഈ സന്തോഷം പങ്കുവെക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ തെരുവിൽ നിന്ന് അലഞ്ഞു തിരിഞ്ഞ് മാനസിക രോഗികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ സ്ത്രീകളെയും അതുപോലെ തന്നെ അവരോടൊപ്പം വന്നിട്ടുള്ള കുട്ടികളെയും സ്വന്തം മക്കളെപ്പോലാണ് പ്രിയപ്പെട്ട സിസ്റ്റർ അവരെ നോക്കുന്നത്. ഇവിടുത്തെ സ്റ്റാഫിനോടൊപ്പം നിന്നുകൊണ്ട് അതിരാവിലെ ഈ സ്ത്രീകളെ കുളിപ്പിക്കുന്നതിനും അവരെ വൃത്തിയാക്കുന്നതിനും വേണ്ടി രാവിലെ തുടങ്ങുന്ന സിസ്റ്റർ പ്രവർത്തനം രാത്രി വളരെ വൈകിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും സിസ്റ്റർ ചെയ്യുന്ന ഈ പ്രവർത്തനം ഈ ഞങ്ങളുടെ ഗ്രാമം, ഇതൊരു കൊച്ചു ഗ്രാമമാണ്, ഈ ഗ്രാമത്തിൽ ഈ സ്നേഹതീരം വന്നതിന് ശേഷം ഒട്ടനവധി പുരോഗമന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും സിസ്റ്റർ പ്രവർത്തനം വളരെ വലുതാണ്. സിസ്റ്റർ ഇവിടെ നൽകുന്ന ഈ സംഭാവനകൾ ഏവർക്കും മാതൃകയാണെന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. കഴിഞ്ഞ 11 വർഷക്കാലമായി സിസ്റ്ററോടൊപ്പം ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാണ് ഞാൻ. അന്നേരം സിസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഏതൊരു കാര്യത്തിലും വളരെ കരുതലോടുകൂടി ഇവിടുത്തെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ കുഞ്ഞുങ്ങളെയും അതോടൊപ്പം വലിയവരെ അതേ കുഞ്ഞുങ്ങളുടെ അതേ പരിഗണനയോടുകൂടി
ഉള്ള സിസ്റ്ററിൻ്റെ സംരക്ഷണവും കരുതലുമാണ് ഈ സ്ഥാപനത്തെ മറ്റുള്ളവരെ ഈ സ്ഥാപനത്തിലോട്ട് അടുപ്പിക്കുന്നത്. അതോടൊപ്പം സിസ്റ്ററോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മറ്റ് ഇതിലേക്ക്, അതായത് നമുക്ക് അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന കാര്യങ്ങളെപ്പോലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അറപ്പും വെറുപ്പും ഒന്നുമില്ലാതെ ഇത്തരത്തിലായാലും മറ്റു പൊതുകാര്യങ്ങളിലായാലും എല്ലാം ഇടപെടാൻ കഴിയുന്നു എന്നതാണ് സിസ്റ്ററോടൊപ്പം പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു അനുഭവം. ഈ സ്ഥാപനത്തിൽ ഞാൻ ഏകദേശം 10 വർഷത്തോളമായി ഇവിടെ പ്രവർത്തിക്കുന്നു. എൻ്റെ അനുഭവം വെച്ച് നോക്കിയാൽ ഇവിടെ സിസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് മാതൃകയാണ്. സ്റ്റാഫുകളായിട്ട് ഞങ്ങൾ കുറേ പേരുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പോലും ചെയ്യാൻ വയ്യാത്ത, കഴിയാത്ത ചില കാര്യങ്ങൾ, ഞങ്ങൾ വിട്ടുപോകുന്ന കാര്യങ്ങൾ പോലും സിസ്റ്റർ അത് ഓർത്തെടുത്ത് അതാത് സമയത്ത് വേണ്ടതുപോലെ വളരെ കൃത്യതയോടെ അത് ചെയ്യുകയും മറ്റുള്ളവർക്കൊരു മാതൃകയായും ചെയ്തുകൊണ്ടിരിക്കുന്നു. I did not know when I came to Snehathiram what I should do. When I cried a lot, Mother Rosalind came to me like Mother Angel. She wiped away my tears and she said, Child, don't worry. Even if your father and mother are not there, I am there to look after you. എൻ്റെ പേര് അനിത, ഞാൻ തമിഴ്നാട് സ്വദേശിയാണ്. ഞാൻ എൻ്റെ പപ്പ മിലിറ്ററി മാൻ ആയിരുന്നിട്ടും എന്നെ നോക്കിയില്ല. സൊറിയാസിസിന് എനിക്ക് രോഗമുണ്ട്. അതേ യോഗി രജനി ഡോക്ടറെ അടുത്ത് എല്ലാ ഡോക്ടറെ അടുത്തും കാണിച്ചിട്ടും എൻ്റെ രോഗം മാറിയില്ല. ഇപ്പോൾ എനിക്ക് കഷായം 3000 രൂപയ്ക്ക് കഴിഞ്ഞ ആഴ്ച പോയി കഷായം മേടിച്ചു തന്ന അമ്മ. ഞാൻ ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യം അത് വയലൻ്റ് ആവും. എനിക്ക് വേണ്ടി ആംബുലൻസ് ഇവിടെ നിന്ന് ഉളമ്പാറയ്ക്ക് പോവും. പോയിട്ട് എന്നെ ചികിത്സിച്ചിട്ട് കൊണ്ടുവരും. സിഫിയയ്ക്ക് ഒരു പേരുണ്ട്, ചിതൽ, സ്നേഹ ചിതൽ. ആ പേര് സിഫിയ ജന്മം കൊണ്ട് നേടിയതല്ല, ജീവിതം കൊണ്ട് സ്വന്തമാക്കിയതാണ്. തനിക്ക് നിയന്ത്രിക്കാനോ നിരസിക്കാനോ കഴിയാത്ത പരീക്ഷണങ്ങൾ കൊണ്ട് വെല്ലുവിളിച്ച ജീവിതത്തെ പൊരുതി തോൽപ്പിച്ചു നിൽക്കുമ്പോൾ സിഫിയയ്ക്ക് നിർബന്ധമുണ്ട് തന്നെ പോലെ വേദനകൾക്ക് മുന്നിൽ ആരും തനിച്ചാകരുതെന്ന്. ആ ചിന്തയിൽ നിന്നാണ് ചിതലായുള്ള സിഫിയുടെ പുനർജന്മം. സന്തോഷം തോന്നുന്നുണ്ട്. അവള് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ട്. എല്ലാവരും ഒരേ ഓരോരുത്തരും ഓരോരോ ആൾക്കാർ ഓരോരോ ഇതായിട്ടല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരവരെ എല്ലാവർക്കും കിട്ടി, ആർക്ക് കിട്ടിയാലും ഞങ്ങൾക്ക് സന്തോഷം തന്നെ. എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഓരോ സ്ഥലത്തേക്കൊക്കെ പോയിട്ട് ചില സമയത്ത് രാത്രിയൊക്കെയാണ് ഒന്നും കഴിച്ചിട്ടില്ല, വിശക്കണു വേണ്ട ഓടി വരിക, ഇവിടെ വന്നിട്ട് ഇവിടെ വേണ്ട കഴിക്കുക ആഹാരമൊക്കെ. ഈ ഉയർച്ചയിൽ ഞങ്ങളെല്ലാവർക്കും സന്തോഷം തന്നെയാണ്. ഇപ്പോഴും പോയിട്ട് വരുന്നവരെ മനസ്സിന് സമാധാനമൊന്നും ഉണ്ടാവില്ല നമുക്ക് വീടെത്തുന്നവരെ. കുറേയൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ചിതലിനോടുകൂടി ചേർന്ന് തന്നെ പ്രവർത്തിക്കാൻ കഴിയണതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 100-150 സ്റ്റുഡൻസിനോളം ചിതൽ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ മാസവും 350 രൂപ മുതൽ 500 രൂപ വരെയാണ് അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് തന്നെ ഒരു 10-20 പേരെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ താഴെക്കടയിലുള്ള ഒരാളെ കണ്ടെത്തി പഠിപ്പിക്കുക എന്ന് പറയുന്നതൊക്കെ ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ചിതലിനെ പോലുള്ളൊരു വ്യക്തി അതിനുവേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരാൾ, അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നു, ഞങ്ങളുടെ അതിൽ ഭാഗമാകാൻ സാധിക്കുന്നു എന്നുള്ളതിന് വളരെയേറെ സന്തോഷമുണ്ട്. മാർച്ച് 30 ഷീനൂസ് പുരസ്കാര ജേതാവിനെ പ്രഖ്യാപിക്കുക. വ്യാഴാഴ്ച വൈകിട്ട് 5 വരെ പ്രേക്ഷകർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്കായി വോട്ടുകൾ രേഖപ്പെടുത്താൻ കഴിയും. വാട്സാപ്പ് വഴിയും SMS വഴിയും ഓൺലൈനായും പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യാം. ഷീ സ്പേസ് മത്സരാർത്ഥിയുടെ പേര് എന്ന ഫോമാറ്റിൽ 8606979831 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ഷീ സ്പേസ് മത്സരാർത്ഥിയുടെ പേര് എന്ന ഫോമാറ്റിൽ 54242 എന്ന നമ്പറിലേക്ക് SMS നിങ്ങളുടെ മത്സരാർത്ഥിക്കായി വോട്ട് ചെയ്യാം. ഓൺലൈനായും മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കാം. www.mathrubhumi.com സന്ദർശിച്ച് പ്രേക്ഷകർക്ക് വോട്ടുകൾ രേഖപ്പെടുത്താം. ഒരാൾക്ക് ഒരു വോട്ട് മാത്രമേ രേഖപ്പെടുത്താനാകൂ എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്.
ഷീനുസ് പൂർണ്ണമാകുന്നു. ഇനി അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം. നമസ്കാരം.